വിശുദ്ധ കുർബാന സ്വീകരിച്ച സമയം ആത്മാവിന്റെ പ്രതിഫലനം ഞാൻ കേട്ടു. ആരാധനയ്ക്കായി തിരുവോസ്തിക്ക് മുന്നിലിരുന്നപ്പോൾ അതേ ആത്മാവിന്റെ പ്രതിഫലനം ഞാനും കേട്ടു. ആത്മാവിന്റെ പ്രതിഫലനങ്ങൾ. ഉൽപ്പത്തി 12:1. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഒരിക്കൽ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ വചനത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ അത് കേട്ടയുടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത്തരത്തിൽ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ അനുസരിക്കും. ഇത് കേൾക്കുന്ന ചിലരെങ്കിലും ശുദ്ധ മണ്ടത്തരമാണെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തെക്കുറിച്ച് ഒരു സാധാരണ അറിവുള്ള ഒരാൾക്ക് ആവേശം കൊള്ളാൻ സാധ്യമല്ല. മറിച്ച് ദൈവത്തോടടുത്ത് നിൽക്കുന്നയാൾ പ്രതികരിക്കുന്നത് വളരെ തീവ്രമായിട്ടാവാം. ഈ സാഹചര്യം എപ്പോഴും നാം അഭിമുഖീകരിക്കുന്നതാണ്. എന്നാൽ അവ നാലു പേരുടെ വിലയിരുത്തലുകൾക്കും അഭിപ്രായങ്ങൾക്കും വിട്ടുകൊടുക്കുന്നതാണ് നമ്മുടെ ശീലം. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഒന്നു മാത്രമാണ്, ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ വ്യർത്ഥമായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങളുടെ വിലപേശലിൽ മങ്ങിമറിഞ്ഞു പോകുന്നുണ്ടോ. ദൈവത്തിന് സ്തുതി.